നമസ്കാരം, മൂവീസ് കോർണർ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1983 പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് മോം എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഈ മൂവിയുടെ ഒരു സ്റ്റോറി വൺ ലൈനിൽ പറയുകയാണെങ്കിൽ, ജോനാഥൻ എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ തൻ്റെ വെർജിനിറ്റി ലൂസ് ചെയ്യാനായിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ അമ്മയുമായി സെക്സിൽ ഏർപ്പെടുകയും തുടർന്ന് നടക്കുന്ന രസകരമായ കാര്യങ്ങളുമാണ് പറയുന്നത്. നമുക്ക് സമയം കളയാതെ മൂവിയുടെ സ്റ്റോറിയിലോട്ട് കടക്കാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെ ജോനാഥൻ എന്ന് പറയുന്ന ഒരു പയ്യനെ കാണിക്കുന്നു. അവൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി വളരെ നല്ല ഒരു സ്കൂളിൽ പഠിക്കാൻ വരികയാണ്. അവിടെ അവൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവൻ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ അവിടെ അവൻ്റെ റൂംമേറ്റായ സ്കിപ്പിനെ പരിചയപ്പെടുന്നു. സ്കിപ്പ് അവനോട് പറയുന്നു, ഇന്ന് വൈകിട്ട് നമ്മുടെ സീനിയേഴ്സ് നമ്മളെ റാഗ് ചെയ്യുമെന്നും അതിനാൽ ഇന്ന് വൈകിട്ടത്തെ ആ പരിപാടിക്ക് നമ്മൾ പെണ്ണുങ്ങളിടാറുള്ള ബ്രായും അതുപോലെ തന്നെ പാൻറ്റീസും ഇട്ടുകൊണ്ട് വേണം പുറത്തോടിറങ്ങി നടക്കാനെന്നും അതിനാൽ നീയും ഇതിടണമെന്ന് പറഞ്ഞ് അവനും ഒരു ബ്രായും പാൻറ്റീസും കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അതിട്ടുകൊണ്ട് താഴോട്ടിറങ്ങി പോവുകയാണ്. എന്നാൽ വെളിയിലോട്ടിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് സ്കിപ്പ് ജോനാഥനെ തള്ളി പുറത്തോട്ടിടുകയും അവൻ കഥക് ലോക്ക് ചെയ്യുകയുമാണ്. അങ്ങനെ മറ്റ് കുട്ടികളുടെ മുമ്പിൽ പാൻറ്റീസും ബ്രായും ഇട്ടുകൊണ്ട് ജോനാഥൻ വന്ന് നിൽക്കുകയാണ്. സ്കിപ്പ് അവനെ പറ്റിച്ചതാണ്. ജോനാഥൻ ഓടി അകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഥക് ലോക്ക് ചെയ്തതിനാൽ കയറാൻ പറ്റുന്നില്ല. സ്കിപ്പ് ജോനാഥനെ കളിയാക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് അവൻ അവിടെ ഉള്ള ഒരു ഏണി വഴി വലിഞ്ഞുകയറി റൂമിലെത്തുന്നു. റൂമിൽ വരുമ്പോൾ സ്കിപ്പ് ജോനാഥനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനൊരു പ്രാങ്ക് ചെയ്തതിന് എല്ലാം ക്ഷമിക്കുക എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ജോനാഥന് ആ പ്രാങ്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ജോനാഥനെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങുന്നു. പിറ്റേ ദിവസം ക്യാൻറ്റീനിൽ വെച്ച് ഫുഡ് കഴിക്കാനായി അവൻ വരുമ്പോൾ എല്ലാവരും അവനെ കളിയാക്കുകയാണ്. അതിനാൽ അവനൊരു മൂലയ്ക്ക് പോയിരുന്ന് കരയുകയും ഫുഡ് കഴിക്കാതെ റൂമിലോട്ട് പോവുകയുമാണ്. ഇത് കണ്ട് സ്കിപ്പിന് വളരെയധികം വിഷമമാവുന്നു. അവൻ ജോനാഥനെ തിരക്കി റൂമിലോട്ട് പോവുകയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവൻ ഞെട്ടുന്നു. കാരണം ജോനാഥൻ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് അവൻ പ്രിൻസിപ്പാളുടെ ഓഫീസിലോട്ട് ചെന്ന് പ്രിൻസിപ്പാളിനെയും ടീച്ചേഴ്സിനും വിവരം അറിയിച്ച് ആ റൂമിലോട്ട് വരികയാണ്. എന്നാൽ ആ റൂമിൽ വന്ന് നോക്കുമ്പോൾ അതൊരു പ്രാങ്ക് ആയിരുന്നു. ജോനാഥൻ സൂയിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. സ്കിപ്പിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാറ്റിക്കാനായിട്ട് അവൻ ചെയ്തൊരു പ്രാങ്ക് ആയിരുന്നത്. ഇത് കണ്ട് എല്ലാവരും സ്കിപ്പിനെ കളിയാക്കുന്നു. പ്രിൻസിപ്പാൾ സ്കിപ്പിനെ വളരെയധികം വഴക്കു പറയുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയാണ്. അവർ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോനാഥൻ സ്കിപ്പിനോട് പറയുന്നു, താൻ ഇപ്പോഴും വെർജിൻ ആണെന്നും ഇതുവരെ ഒരു പെണ്ണുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും തനിക്ക് തൻ്റെ വെർജിനിറ്റി എത്രയും പെട്ടെന്ന് ലൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും പക്ഷേ തനിക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ടെൻഷനാണെന്നും ഒന്നും സെറ്റ് ആവുന്നില്ലെന്നും ഈ സ്കിപ്പിനോട് പറയുകയാണ്. ഇത് കേട്ട് സ്കിപ്പിന് വളരെയധികം അത്ഭുതം തോന്നുന്നു. അവൻ പറയുന്നു, നിനക്ക് ഞാനൊരു പെണ്ണിനെ സെറ്റ് ചെയ്തു തരും, ഉടനെ തന്നെ നിന്റെ വെർജിനിറ്റി നമുക്ക് ലൂസ് ചെയ്യിപ്പിക്കാമെന്നും പറയുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കാർ എടുത്തിറങ്ങുകയാണ്. അങ്ങനെ അവർ രണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ സ്കിപ്പിനറിയാവുന്ന രണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് വരികയാണ്. അവർ കാറിൽ പോകുമ്പോൾ ജോനാഥൻ അവരുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. ആ പെണ്ണുങ്ങൾ കൂടുതൽ കൂടുതൽ ജോനാഥനെ സെഡ്യൂസ് ചെയ്ത് കയറി കയറി വരികയാണ്. അപ്പോഴേക്കും ഈ ടെൻഷൻ താങ്ങാനാവാതെ അവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടേണ്ടതിന് പകരം അവൻ അവരുടെ ദേഹത്ത് വോമിറ്റ് ചെയ്യുകയാണ്. ആ പെണ്ണുങ്ങൾ ദേഷ്യപ്പെട്ടു പോവുകയാണ്. അതിനുശേഷം അവർ ആ കാറൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാര്യമൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റാവാനായിട്ട് ജോനാഥനെയും കൂട്ടിക്കൊണ്ട് സ്കിപ്പും മറ്റ് ഫ്രണ്ട്സും കൂടെ ഒരു വുമൻസ് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴും ഇവൻ കാര്യങ്ങൾ കുളവാക്കുകയാണ്. ടെൻഷൻ കാരണം ഒരു പെണ്ണുങ്ങളുമായിട്ടും ഇവൻ അടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം സ്കിപ്പാണെങ്കിൽ ജോനാഥന്റെ കയ്യിൽ $100 കൊടുത്തിട്ട് പറയുന്നു, നീ ടൗണിലോട്ട് പോവാനെന്നും അവിടെ ബാറിലോ പാർക്കിലോ എവിടെയെങ്കിലും വെച്ച് നല്ല മുട്ടി നിൽക്കുന്ന അമ്മച്ചിമാരെയോ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ആരെയെങ്കിലും കിട്ടുമെന്നും അവരെ എങ്ങനെയെങ്കിലും സെഡ്യൂസ് ചെയ്ത് കാര്യം നടത്താനെന്നും ഈ കാര്യം നടത്തിയതിൻ്റെ പ്രൂഫായിട്ട് നീ കിടക്കുന്ന ആ പെണ്ണിൻ്റെ അണ്ടർവെയർ എന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്നും അവനോട് പറയുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ആ $100 വാങ്ങിച്ചുകൊണ്ട് ജോനാഥൻ ടൗണിലോട്ട് പോവുകയാണ്. അങ്ങനെ അവൻ അവിടെയുള്ള ഒരു ബാറിൽ ചെല്ലുകയാണ്. അവിടെ വെച്ച് ഒരു സുന്ദരിയായ യുവതിയെ കാണുമ്പോൾ അവൻ അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾക്ക് ഇവൻ്റെ ഇംപ്രഷൻ ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവനെ റിജക്റ്റ് ചെയ്യുകയാണ്. ഇത് കണ്ട് ഓപ്പോസിറ്റ് ഇരുന്ന ഒരു എലൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങോട്ട് വരികയാണ്. അവൾക്ക് അത്യാവശ്യം പ്രായമുണ്ട്. അവളാണെങ്കിൽ ഇവൻ്റെ അരികെ വന്നിരുന്നതിന് ശേഷം ആ പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചത് ചീറ്റിപ്പോയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അതിനുശേഷം അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അടുക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടെ ജോനാഥനും അതുപോലെ തന്നെ എലനും തമ്മിൽ ഇംപ്രസ്ഡ് ആവുന്നു. അവർ പതുക്കെ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് ഒരു ലിഫ്റ്റിലോട്ട് പോവുകയാണ്. ലിഫ്റ്റിൽ എലൻ വളരെ മുൻകൈ എടുത്ത് കാര്യങ്ങളിലോട്ട് കടക്കുമ്പോൾ ജോനാഥന് ടെൻഷനാവുകയും
അവൻ പറയുന്നു നമുക്കൊരു റൂമിൽ പോകുക ചെയ്യാമെന്ന്. അങ്ങനെ അവരൊരു ഹോട്ടൽ റൂം എടുക്കുകയും അവിടെ കാര്യങ്ങളിൽ ഏർപ്പെടുകയുമാണ്. ജൊനാഥൻ തൻ്റെ വെർജിനിറ്റി ലൂസ് ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ സ്കിപ്പും ഫ്രണ്ട്സും അത്യാവശ്യം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, കാരണം ഇത്രയും നേരമായിട്ടും ജൊനാഥൻ തിരിച്ചു വരാത്തതിന്. അങ്ങനെ അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് ജൊനാഥൻ വരികയും എലൻ്റെ ആ ഒരു അണ്ടർവെയർ അവരുടെ ഫ്രണ്ടിൽ പ്രൂഫായിട്ട് കാണിക്കുകയുമാണ്. ഇത് കണ്ട് സ്കിപ്പിനും ഫ്രണ്ട്സിനും വളരെയധികം സന്തോഷമാകുന്നു. അങ്ങനെ ജൊനാഥന് ആ സ്കൂളിൽ അല്പം അന്തസ്സൊക്കെ വരുന്നു. അതായത് ഇവനൊരു സംഭവമാണ് കൂട്ടുകാർക്കിടയിൽ ഒരു ഇമ്പ്രഷൻ ആകുന്നു. അങ്ങനെ എല്ലാ വീക്കെൻഡ്സിലും ഈ എലനുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ അവൻ ടൗണിൽ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ജൊനാഥനാണെങ്കിൽ എലനോട് പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങാമെന്നും ഒക്കെ പറയുകയാണ്. പക്ഷേ എലൻ അത് എതിർക്കുകയാണ്. നീ വളരെ യങ്ങാണെന്നും നമ്മൾ തമ്മിൽ ശരിയാവത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് അവനെ തടയുകയാണ്. അതിനുശേഷം മൂഡൊന്ന് ശരിയാക്കാനായിട്ട് അവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോവുകയാണ്. അങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ജൊനാഥൻ കയറുമ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് ഈ എലൻ നോക്കുകയാണ്. അത് കണ്ട് അവൾ ഞെട്ടുകയാണ്, കാരണം അവനൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൻ ഒരു PhD പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻ്റ് ആണെന്നാണ് ഇവളോട് കള്ളം പറഞ്ഞത്. പക്ഷേ ഇവൻ അണ്ടറേജ്ഡ് ആണെന്നും ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചിറങ്ങി നോക്കുമ്പോൾ എലനെ ജൊനാഥൻ കാണുന്നില്ല. അവൻ അവളെ അവിടെ എല്ലാം തപ്പിയെങ്കിലും ഒരിടത്തും കണ്ടില്ല. അങ്ങനെ കുറേ നാളത്തേക്ക് എലൻ്റെ ഒരു വിവരവും അവന് കിട്ടുന്നില്ല. ജൊനാഥൻ വളരെയധികം ഡിപ്രസ്ഡ് ആവുകയാണ്. ജൊനാഥൻ്റെ ഈ ഡിപ്രഷൻ കണ്ട് സ്കിപ്പിനും വിഷമം വരികയും അവനോട് അതെല്ലാം മറക്കാനെന്നും അതൊരു ടൈം പാസ്സായിട്ട് കണ്ടാൽ മതിയെന്നും അവനോട് പറയുന്നു. പക്ഷേ ജൊനാഥൻ്റെ മൂഡ് ഒട്ടും ശരിയാകുന്നില്ല. അവൻ പഠിത്തത്തിലും ഉഴപ്പാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവൻ്റെ അവസ്ഥ കണ്ട് സ്കിപ്പ് ഒരു വീക്കെൻഡിൽ ജൊനാഥൻ്റെ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ജൊനാഥൻ ഞെട്ടുന്നു. കാരണം എലൻ എന്ന് പറഞ്ഞ ആ സ്ത്രീ മറ്റാരുമല്ല, ഇവൻ്റെ ഫ്രണ്ടായ സ്കിപ്പിൻ്റെ സ്വന്തം അമ്മയാണ്. അവിടെ വെച്ച് അവളെ കണ്ട് അവൻ ഞെട്ടുകയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ നോക്കി ഷോക്കായി നിൽക്കുകയാണ്. പക്ഷേ തമ്മിൽ ഒരു പരിചയമില്ലാത്ത രീതിയിൽ അവർ തമ്മിൽ സംസാരിക്കുകയും കാര്യങ്ങൾ ഡീൽ ചെയ്യുകയുമാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയിൽ എലൻ ഈ ജൊനാഥൻ്റെ റൂമിലോട്ട് വരികയാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിക്കാനായിട്ട് അപ്പോഴേക്കും ആ റൂമിലോട്ട് സ്കിപ്പും വരികയാണ്. സ്കിപ്പ് വരുന്നത് കണ്ട് ജൊനാഥൻ ഓടിച്ചെന്ന് കതക് തടയുകയും അവിടെയുള്ള ആ ഒരു വിൻഡോ വഴി ഈ സ്കിപ്പിൻ്റെ അമ്മേനെ അവൻ കാണാതെ വെളിയിലോട്ട് പറഞ്ഞു വിടുകയുമാണ്. അങ്ങനെ അവൻ കതക് തുറക്കുമ്പോൾ സ്കിപ്പ് വരികയും അവൻ ഷാമ്പെയിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ രണ്ടുപേരും വെളിയിലൊക്കെ പോയി അത് കുടിച്ച് ആഘോഷിക്കുകയാണ്. അങ്ങനെ അവൻ തിരിച്ച് സ്കൂളിലോട്ട് വരികയാണ്. സ്കൂളിൽ വരുമ്പോൾ വീണ്ടും അവനൊരു കോൾ വരുന്നു, അതായത് ജൊനാഥന്. അത് വിളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, എലനാണ്. അവനെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ജൊനാഥൻ സ്കിപ്പിൻ്റെ അരികിൽ ചെന്ന് പറയുന്നു, ഞാൻ കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്നും ആ സ്ത്രീനെ മറക്കാനായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്നും അതിനാൽ ഞാൻ ടൗണിൽ പോയി ഒരാഴ്ചത്തേക്ക് നിൽക്കാൻ പോവുകയാണെന്നും കള്ളം പറയുന്നു. അപ്പോൾ സ്കിപ്പ് ഓർക്കുന്നു, ശരിയാണ്, ഇവൻ്റെ മൂള് തന്നവനാകുന്ന നല്ലതായിരിക്കും, അതിനാൽ നീ പൊക്കോ, ഞാൻ ഇവിടുത്തെ കാര്യമൊക്കെ നോക്കിക്കൊള്ളാമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജൊനാഥൻ ഹോട്ടലിലോട്ട് ചെല്ലുകയും ഈ എലനെ കാണുകയുമാണ്. അവർ വീണ്ടും സെക്സിൽ ഏർപ്പെടുകയാണ്. വളരെ ഭംഗിയായി കാര്യങ്ങൾ അവർ നടത്തുന്നു. അങ്ങനെ ഈ ജൊനാഥൻ ഇന്ന ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് സ്കിപ്പിനറിയാം. അങ്ങനെ ജൊനാഥന് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഈ സ്കിപ്പ് മറ്റു കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് ആ ഹോട്ടലിലോട്ട് ചെല്ലുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ജൊനാഥനും അതുപോലെ തന്നെ എലനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഹാഫ് നേക്കഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ റൂമിൽ വന്ന് അവർ കോളിംഗ് ബെൽ അടിക്കുകയാണ്. ജൊനാഥൻ ഓർക്കുന്നു അത് റൂം സർവീസ് ആയിരിക്കുമെന്ന് ഓർത്ത് ആ കതക് ചെന്ന് തുറക്കുകയാണ്. പക്ഷേ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഫ്രണ്ട്സ് എല്ലാം കൂടെ ആ റൂമിലോട്ട് കയറുകയാണ് അവനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട്. പക്ഷേ ആ റൂമിൽ കയറുമ്പോൾ ജൊനാഥൻ്റെ ഒപ്പം എലനെയും ഈ സ്കിപ്പ് കാണുകയാണ്. തൻ്റെ അമ്മ ആ ബെഡ്റൂമിൽ കിടക്കുന്നത് കണ്ട് അവൻ വളരെയധികം ഷോക്കാവുകയാണ്. തന്നെ തൻ്റെ ഫ്രണ്ടും അമ്മയും ചേർന്ന് ചതിക്കുമായിരുന്നെന്ന് അവൻ മനസ്സിലാവുന്നു. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പിന്നീട് സ്കൂളിൽ വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ജൊനാഥൻ സ്കിപ്പിൻ്റെ അരികിൽ ചെന്ന് ക്ഷമ ചോദിക്കുകയാണ്. എലൻ നിന്റെ അമ്മയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നെന്നും ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം അടുത്തുപോയെന്നും എന്നോട് ക്ഷമിക്കണമെന്നും ഈ ജൊനാഥൻ സ്കിപ്പിനോട് പറയുകയാണ്. എന്നാൽ സ്കിപ്പ് ഇവനോടൊന്നും പറയുന്നില്ല. കുറച്ച് നാളത്തേക്ക് ഇവർ തമ്മിൽ സംസാരിക്കുന്നു പോലുമില്ല. സ്കിപ്പ് ജൊനാഥനെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ജൊനാഥൻ രണ്ടും കൽപ്പിച്ച് സ്കിപ്പിനെ തടഞ്ഞു നിർത്തി ഇവനോട് ചൂടാവുകയാണ്, നീ എന്തെങ്കിലും പറയാനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ ഈ ജൊനാഥനെ സ്കിപ്പ് നല്ലൊരു പഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം പറയുന്നു, നിനക്ക് എലൻ എൻ്റെ അമ്മയാണെന്ന് ആദ്യമേ അറിയത്തില്ലായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ അറിഞ്ഞതല്ലേ, പിന്നെയും നീ എന്തിനാണ് അവളോടൊപ്പം ഹോട്ടൽ മുറിയിൽ പോയി സെക്സിൽ ഏർപ്പെട്ടതെന്ന് ചോദിക്കുന്നു.
അങ്ങനെ അവർക്കിടയിൽ വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണ്. സ്കിപ്പിനെ ജൊനാഥനും തല്ലുകയാണ്. ഇതിനെല്ലാം കാരണം നീയാണ്, കാരണം നീയല്ലേ അന്ന് തന്നെ ടൗണിലോട്ട് 100 ഡോളർ തന്നു പറഞ്ഞു വിട്ടത്. അതിനാലാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞ് ജൊനാഥനും സ്കിപ്പിനെ കയറി തല്ലുകയാണ്. അങ്ങനെ അവർ തല്ലി റൂമിലോട്ട് ചെല്ലുകയാണ്. റൂമിൽ ചെന്നും അവർ വളരെ നല്ല രീതിയിൽ ഫൈറ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ കുറച്ചു നേരത്തിന് ശേഷം അവർ ഫൈറ്റ് നിർത്തുകയും തമ്മിൽ നോക്കി ചിരിക്കുകയും സ്കിപ്പ് ജൊനാഥന് ക്ഷമ കൊടുക്കുകയുമാണ്. അവൻ പറയുന്നു, തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി നീ അവളെ കാണരുത്, നമുക്കിടയിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ചിരിച്ച് സന്തോഷിക്കുകയാണ്. പക്ഷേ തൻ്റെ അമ്മയോട് അവൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട്. കാരണം തൻ്റെ പിതാവിനെ ചതിച്ച് തൻ്റെ ഫ്രണ്ടിനൊപ്പം നിരന്തരമായി ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന തൻ്റെ അമ്മയോട് അവന് വളരെയധികം ദേഷ്യം തോന്നുകയാണ്. ഈ ഒരു സീനോടുകൂടി മൂവി അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് കാരണമെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.